ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സഹോദരി, കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ 15 എം പിമാർ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ഇന്ന് ഈ ലോങ് മാർച്ച് ഇവിടെ സമാപിക്കുക. ഇന്നലെയും ഇന്നുമായി ഈ ലോങ് മാർച്ചിൽ കാണാൻ കഴിഞ്ഞ പ്രത്യേകത, ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോങ് മാർച്ചിനെ വരവേൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ രണ്ടു തരം പൗരന്മാരായി സൃഷ്ടിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നയിച്ച ലോങ് മാർച്ച് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് സംരക്ഷണ ബോധം നൽകുന്ന ഒന്നായി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോങ് മാർച്ചിൻ്റെ ആവശ്യകത ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ലോങ് മാർച്ച് ആരംഭിച്ചത്. ഒന്ന്, ഭരണഘടന സംരക്ഷിക്കുക. മറ്റൊന്ന്, മതേതരത്വം സംരക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക. ഈ മൂന്നാവശ്യങ്ങളാണ് ഇന്ത്യയിലുടനീളം കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചതിൻ്റെ തുടക്കമാണ് സഭയിൽ കൊണ്ടുവന്ന മുത്തലാഖ് ബില്ല്. ആ ബില്ലിനെ കുറിച്ച് അങ്ങ് ലോകസഭയിൽ ആഭ്യന്തരകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളന്നും സഭയിൽ പറഞ്ഞു, ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലുള്ള മുസ്ലിം സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് ഞാൻ മുത്തലാഖ് ബില്ല് അവതരിപ്പിക്കുന്ന, അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ എത്ര ശതമാനം സഹോദരിമാരാണ് വിവാഹമോചനത്തിലൂടെ ഈ കണ്ണീരുമായി കഴിയുന്നത്, അതിന്റെ കണക്ക് പറയാമോ? അതിന്റെ കണക്ക് പറയാൻ അമിത്ഷാ തയ്യാറായിട്ടില്ല. വിചിത്രമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് മുത്തലാഖ് ബില്ലിൽ കൊണ്ടുവന്നത്. ഈ രാജ്യത്ത് മറ്റൊരു മതങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ ഈ മുത്തലാഖ് ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥകൾ, ഉപവകുപ്പുകൾ, സത്യം പറഞ്ഞാൽ ആ ബില്ല് വായിച്ചവർക്ക് ബോധ്യപ്പെടും, ഒരു വിഭാഗത്തിന് ബോധപൂർവമായി തകർക്കാൻ വേണ്ടി, വേട്ടയാടാൻ വേണ്ടിയുള്ള ബില്ലാണെന്ന് നമുക്ക് എളുപ്പം പറയാൻ സാധിക്കും. എന്താ ബില്ലിലുള്ളത്? ആ ബില്ലിൽ പറഞ്ഞത്, ഇവിടെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹം ക്രിമിനലായി മാറുന്നു. ഈ ബില്ലിലൂടെ വ്യവസ്ഥ ഇവിടെ ക്രിമിനൽ വൽക്കരണം നടത്തുന്നു, 3 വർഷം ജയിലിലിടുന്നു. ഇനി അദ്ദേഹത്തിന് പുറത്തു വരണമെങ്കിൽ വാദി തന്നെ കോടതിയിൽ വന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥയുണ്ടാകണം, അതുപോലെ ജീവനാംശം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു മതത്തിന് ഇല്ലാത്ത രീതിയിൽ ഈ മുത്തലാഖ് ബില്ലിലൂടെ ഒരു മതത്തെ വളരെ ബോധപൂർവമായി തകർക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമായി ആ ബില്ല് ഞങ്ങൾ കണ്ടിരുന്നു. രണ്ടാമത്തെ ബില്ല് ജമ്മു കാശ്മീരിലെ 370-35 പിൻവലിക്കുന്ന, അന്ന് സഭയിൽ അമിത്ഷാ പറഞ്ഞൊരു കാര്യം,
ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ ബില്ലിനെ കുറിച്ച്, നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞല്ല, ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം മാത്രമേ പാടുള്ളൂ, രണ്ട് നിയമം പാടില്ല. ഇന്ത്യക്കകത്ത് കാശ്മീരിന് പ്രത്യേക പതിവുണ്ടാകരുത്. രാജ്യത്തകത്തുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ഒരു നിയമത്തിന് കീഴിലായിരിക്കണം. അതുകൊണ്ടാണ് 301 പിൻവലിക്കുന്നു, 35 പിൻവലിക്കുന്നു. സഭയിൽ വൻപിച്ച ഭൂരിപക്ഷമുള്ള BJP അങ്ങനെ ഇത് പാസാക്കിയെടുക്കുന്നു. അന്ന് പറഞ്ഞത് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, ഇന്ത്യൻ പൗരന്മാർ തുല്യരാണ്, അതുകൊണ്ട് കാശ്മീരിന് പ്രത്യേക അവകാശം വേണ്ട എന്ന് പറയുമുണ്ടായി. എന്താ കാശ്മീരിൽ ഇപ്പോഴത്തെ അവസ്ഥ? കാശ്മീരിൽ ആർക്കും പോകാൻ കഴിയില്ല, MP പോകാൻ കഴിയുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി പ്രതിനിധി സംഘത്തെ നയിച്ചു, എയർപോർട്ടിൽ നിന്ന് മടക്കി. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദ് അതെ 2 തവണ പോയി മടക്കി. 3ാം തവണ കോടതിയുടെ അനുവാദം വാങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം അവിടുത്തെ അവസ്ഥ എന്താണ്. മാസങ്ങളോളമായി ആശയവിനിമയമില്ല, ഇന്റർനെറ്റില്ല, മൊബൈലില്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. എല്ലാ വാണിജ്യ വ്യാവസായിക വിദ്യാഭ്യാസ രംഗം സാമ്പത്തികം തകർന്നിരിക്കുന്നു. അവിടെ കടകൾ തുറക്കുന്നില്ല, വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ബാങ്കുകൾ തുറക്കുന്നില്ല. അക്ഷരാർത്ഥത്തിൽ കാശ്മീരിന്റെ ഒരു ശ്മശാന മൂകമായ അവസ്ഥയിലേക്ക് അമിത്ഷാ കൊണ്ടെത്തിച്ചു. ഇന്ത്യയിൽ MP പോകാൻ കഴിഞ്ഞില്ലെങ്കിലും യൂറോപ്പിലെ MP കൊണ്ടുവന്നു പോകും മോദി. എന്നിട്ട് കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു, ഇതാ സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് പറഞ്ഞു. അത് ശ്മശാനത്തിന്റെ മൂകതയാണ്, സമാധാനപരമായ അന്തരീക്ഷമല്ല. അങ്ങനെ 2ാമത്തെ ബില്ലിലും അദ്ദേഹം പറഞ്ഞു ഒരേ ഒരു ഇന്ത്യ ജനത, അതുകൊണ്ട് രാജ്യത്ത് ഒരു നിയമമാണെന്ന് പറഞ്ഞു. എന്നാൽ 3ാമത്തെ ബില്ലിന്റെ അവസ്ഥ എന്താണ്? 3ാമത്തെ ബില്ലെന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമമാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് മുമ്പ് ആ ഭരണഘടനാ ശരിക്ക് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ മോദിക്കോ അമിത്ഷായ്ക്ക് ഇങ്ങനെ അബദ്ധം പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കാസർകോട്ട് മഠാധിപതി കേശവാനന്ദ ഭാരതി കൊടുത്തൊരു കേസുണ്ട്. ആ കേസ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്, മൌലികാവകാശങ്ങളെ കുറിച്ചാണ്. വർഷങ്ങളോളം കേസെടുത്തു, ഭരണഘടനാ ബെഞ്ച് വളരെ കൃത്യമായി പറഞ്ഞു. Article 12 മുതൽ 35 വരെ മൌലികാവകാശ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, അത് തൊടാൻ പാർലമെന്റ് അധികാരങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു പൗരനെങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Article 14 and 15 പറയുന്നു തുല്യാവസരമാണ്, തുല്യാവകാശമാണ്. അത് മാത്രമല്ല ജാതി മതം ലിംഗം വിവേചനം അരുതെന്ന് പറയുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ വേണ്ടി എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവന്നത്? ഈ ബില്ലിൽ 3 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അവിടുത്തെ മതനിരപക്ഷപ്പെട്ടവർക്ക് ആരെത്രപേരുണ്ട്, ഏത് വിഭാഗങ്ങളാണ്, 6 മതങ്ങൾ, ഹിന്ദുമതം, ക്രിസ്തുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, ഇങ്ങനെ 6 മതങ്ങൾ, പാർശ്വമതം. ഈ 6 മതങ്ങളിൽപ്പെട്ട മതനിരപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി, പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, അതുമാത്രമല്ല വിഷയം, എവിടെയാണ് ഇതിന്റെ ആഴം? എന്തിനാണ് നിങ്ങൾ ഒരു മതം മാത്രം ഒഴിവാക്കിയത്? ഞങ്ങൾ സഭയിൽ ചോദിച്ചു, 2 മണിക്കൂർ നേരം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വാക്കും തർക്കമായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട MP ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, MP വാക്ശബ്ദങ്ങളുടെ പ്രയോഗമായിരുന്നു. 2 മണിക്കൂർ അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, 6 മതങ്ങളെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട്
മുസ്ലിം ഇസ്ലാം മതത്തെ ഒഴിവാക്കി. ഉത്തരവില്ല, ഉത്തരവ് പറയാൻ തയ്യാറല്ല അദ്ദേഹം. ഒടുവിൽ അദ്ദേഹം സ്പീക്കറോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു മതത്തെ ബോധപൂർവം ഇല്ലാതാക്കാൻ, രണ്ടാം തരം പൗരന്മാരാക്കാൻ. നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് സംശയം നിങ്ങൾക്ക് വേണ്ട. അവിടെ നിന്നല്ല ഇതിന്റെ ബാക്കി പത്രം. 79-78 മുതൽ 85 വരെ നിങ്ങൾക്കറിയാം ആസാമിലെ പ്രക്ഷോഭണം. എന്താ പ്രക്ഷോഭണം? അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ മുഖത്തിനകത്ത് സമരം നടത്തി. ആ സമരത്തിന് ആവശ്യമെന്ന് പറയുന്നത്, ഇവിടെ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടായിട്ടുണ്ട്, വോട്ടർ പട്ടികയിൽ 30 ലക്ഷം പേർ കടന്നുകൂടിയിട്ടുണ്ട്, ഇവരെ ഒഴിവാക്കണം. ആ സമരം അവസാനിക്കുന്നു 85-ൽ യശസ്വിനായ രാജീവ് ഗാന്ധി പ്രവിശ്വസിക്കുന്നുണ്ടാക്കിയ കരാറിനെ തുടർന്നാണ് അത്. 85 മുതൽ വന്ന സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കാൻ തയ്യാറായില്ല. ഒടുവിൽ 2009-ൽ കോടതിയിൽ പോയി, സുപ്രീം കോടതി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 30 ലക്ഷം പേരിൽ 19 ലക്ഷം പേർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല പൗരത്വം. ആ 19 ലക്ഷം പേർ പുറത്തു നിന്നു. അത് ആരാണ് ഗുണം നിങ്ങൾ അറിയോ? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇവിടെ പൊക്കിന് വെച്ചത് ഏതിനു കൊണ്ടു നിങ്ങൾക്കറിയാം? മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കാനാണ് ആലോചന. നടപടി അതാണ്. പക്ഷേ 19 ലക്ഷത്തിൽ 14 ലക്ഷം ഹിന്ദുക്കളാണ്, 5 ലക്ഷം മുസ്ലിമുകളാണ്. ഈ ബില്ല് പ്രകാരം നിങ്ങൾ അവിടെ ആലോചിക്കണം, ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഈ 14 ലക്ഷം ഹിന്ദുക്കളും ക്രിസ്ത്യാനും സിഖുകാരും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ ബില്ല് പ്രകാരം, നിയമപ്രകാരം ഒരു മതത്തിൽപ്പെട്ട 5 ലക്ഷം പേരെ സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല. അവർക്ക് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ട്രിബ്യൂണലിൽ പോകാം. ആ ട്രിബ്യൂണലിൽ പോയി അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർക്ക് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അവശേഷിക്കുന്ന ജീവിതകാലം തറങ്കൽ പാളയത്തിൽ കഴിയാം, അവിടെ വെച്ച് മരിക്കാം. നിങ്ങൾ ആലോചിക്കണം, എന്തിനു വേണ്ടിയാണ് പൗരത്വം കൊണ്ടുവന്നത്? ആസാമിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ, കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ 5 ലക്ഷം 19 ലക്ഷത്തിൽ 5 ലക്ഷം വരെ എവിടെ പോകും? അവർക്ക് ഇനി മരണം മാത്രമേ മാർഗമുള്ളൂ. അവശേഷിക്കുന്ന കാലം തടങ്കൽ പാർക്കിൽ കഴിയേണ്ടി വരും. വളരെ ബോധപൂർവം നീക്കം ഫാസിസ്റ്റ് വാർച്ച ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദേശീയ രാഷ്ട്രത്തിൽ മോദി അമിത്ഷായും ഈ രാഷ്ട്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. എൻ പി ആർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു, നിങ്ങൾ അച്ഛനമ്മമാരുടെ പേര് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ പി ആർ ഒരിക്കലും പാരന്റ്സ് ടീച്ചർ ചോദിക്കാറില്ല. ഇത്തവണ എൻ പി ആർ ഈ ക്ലോസ് കൂട്ടിച്ചേർത്തു. ആ ക്ലോസിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങൾ കൊടുക്കാൻ കഴിയും. എന്റെ അച്ഛന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടില്ല, അമ്മയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടില്ല. അങ്ങനെ വന്നാൽ അവിടെ എഴുതി വെക്കും ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പൗരനല്ലാതായി മാറും. 55 പൗരത്വ മത്സരത്തിൽ ഞാനും നിങ്ങളും പൗരന്മാരാണ്. ആ പൗരന്മാരായി ഞാനും നിങ്ങളും ഇല്ലാതായി പോകുന്നു. ഈ ഭേദഗതി നിയമം പിൻവലിക്കുന്നതിനെ പോരാട്ടം ആരംഭിക്കുമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാംലീല സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധി പറഞ്ഞു, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ആ രാംലീല മൈതാനം ഒന്ന് കണ്ട 1 ലക്ഷം അവരോക്കാൻ പ്രഖ്യാപിച്ചു. രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് പ്രഖ്യാപിച്ചു. ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തുന്ന സമീപനം. ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, സമ്മതിക്കാം. അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇന്ത്യയുടെ ഭാഗമായത്. അതിന്റെ അർത്ഥം മുസ്ലിം മതത്തെ ഒറ്റപ്പെട്ട്